അപ്പൊ പാവപ്പെട്ട ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് അള്ളാഹുവിന്റെ റഹ്മത്തിലാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ ഉസ്താദേ, പാവപ്പെട്ട ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലല്ലോ, അതിപ്പോ എങ്ങനെയാ? ഇൻഷാല്ലാ അതിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാവപ്പെട്ട പെണ്ണിനെ, പാവപ്പെട്ട ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ ആരാ പ്രിയപ്പെട്ടവരെ? ഭർത്താവ് ഒന്നിരിക്കെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഒരു ഉദാഹരണം പറയുന്നത്, നമ്മള് ഭർത്താവ് ഒരിക്കെ ഒന്നിരിക്കെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രിയപ്പെട്ട ഭർത്താവിന് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് സഹായിക്ക. ഇനി അറിവില്ലാത്ത ഭർത്താവാണ്, എല്ലാ ഭർത്താക്കന്മാർക്കും ചിലപ്പോ അറിവുണ്ടായിക്കോണമെന്നുണ്ടോ? നമ്മൾ പഠിക്കും പോലെയല്ലോ. നമ്മൾ ഇപ്പോ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവളായിരിക്കും, നിങ്ങൾ നല്ല വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നവരായിരിക്കും. അപ്പോ വിദ്യാഭ്യാസം അറിയില്ലല്ലേ എന്ന് പറഞ്ഞ കളിയാക്കരുത്, ഒരു തമാശക്ക് പോലും അങ്ങനെ പറയരുത്. അപ്പോ അറിവില്ലാത്ത അറിവില്ലാത്ത സഹോദരി അറിവില്ലാത്ത ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല ഭാര്യയാവണം. മാഷാല്ലാ, ആ ഭാര്യ എന്നും അള്ളാഹുന്റെ റഹ്മത്തിന്റെ ചുവട്ടിലാണ്. എന്റെ വാക്കല്ലോ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും മുത്തി നബി പറയാം, പറയുമ്പോ എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല, എന്നാലും പറയാം. മാഷാല്ലാ, ഭർത്താക്ക പറഞ്ഞ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോട്ടോ, ചെറുപ്പക്കാരൻ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളെ. പാവപ്പെട്ട ഭർത്താവിന് സ്വതക്ക് കൊടുക്കുന്ന ഭാര്യ, പാവപ്പെട്ട ഭർത്താവിന് ദാനധർമ്മം ചെയ്യുന്ന ഭാര്യ, അതങ്ങനെ ഉണ്ടോ? ഞങ്ങള് ദാനധർമ്മം ചെയ്യും, അവരിങ്ങോട്ടല്ലേ തരേണ്ടത്? അവരിങ്ങോട്ട് തരണം, അത് വേദവേ. പക്ഷെ നിങ്ങൾ നല്ല കുടുംബത്തിൽപ്പെട്ടവളാണെങ്കിൽ, നിങ്ങൾ നല്ല സമ്പത്തിൽപ്പെട്ട നല്ല സമ്പത്തുള്ള സമ്പന്ന കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ, അങ്ങനെ ആയിരിക്കട്ടെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട ഭർത്താവിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. യാതൊരു മടി കാണിക്കരുത്. ഇത് വീട്ടിൽ വരുന്നവർക്കൊക്കെ നല്ലോണം മാറിക്കൊടുക്കും, നല്ലോണം മാറിക്കൊടുക്കും. ഭർത്താവ് വന്നിട്ട് നോക്കിയാ, ഒരു പത്രിപ്പിയാട്ടിയാ, ഞങ്ങൾക്ക് ജോലി കഴിക്കൂടെ, ഞങ്ങൾ മനസ്സിലല്ലേ, നിങ്ങൾക്ക് എന്താ പണി കഴിക്കൂടെ, ഇവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ മാഷാല്ലാ ഇക്കാക്കാണല്ലോ ഇതൊക്കെ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹോദരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അള്ളാഹു രണ്ട് പ്രതിഫലം കൊടുക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രതിഫലം. എന്താ രണ്ട് പ്രതിഫലം? മാഷാല്ലാ പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭർത്താവിന് സമ്പത്ത് കൊടുക്കുന്ന ഒരു പെണ്ണ്. ബാപ്പന്മാരൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നത്, പെണ്ണുങ്ങളോട് പറഞ്ഞോളീ, കേട്ടോ, അത് പറയണം നല്ലോണം, കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞോളി. ഇൻഷാല്ലാ, ഏയ്, ഈ സമയത്തുണ്ടാവും ചില ആളുകൾക്ക് മൊബൈൽമ കളി, ചിലപ്പോ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളി ചില ആളുകൾ, കേട്ടോ, എല്ലാവർക്കും അല്ല. ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോ, അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ, എന്താ റേഞ്ച് ഇല്ലാത്ത, എന്താ റേഞ്ച് ഇല്ലാത്ത, മറ്റോ ഫോൺ വിളിച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല, ഹലോ പറഞ്ഞില്ലേ, അതേ പ്രകാരം ഇൻഷാല്ലാ, ഇൻഷാല്ലാ നല്ലോണം ശ്രദ്ധിച്ചിരുന്നോളി. അപ്പോ പ്രിയപ്പെട്ട ഭർത്താവിനെ, പ്രിയപ്പെട്ട ഭർത്താവിന് സ്വതക കൊടുത്താൽ ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, അതല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ 100 രൂപ, എത്രയാണോ നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല മനസ്സ് വെച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ അവിടെ രണ്ട് പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയലോക്കത്തെ കുഞ്ഞായ്മാക്ക നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ, കുഞ്ഞായ്മാക്ക ഒരു പിടി ഭക്ഷണം കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഞ്ഞി കൊടുക്കുമ്പോൾ, കുഞ്ഞായ്മാക്കാക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തതിന്റെ കഞ്ഞി കൊടുത്തതിന്റെ പ്രതിഫലം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞായ്മാക്ക വന്ന് കണ്ട് മാളെ ഒരു 10 രൂപ കാട്ടിയാ, മലപ്പുറം ഭാഷ കേട്ടോ, മലപ്പുറം ഭാഷയിൽ ഹിറ്റായി കിടക്കുന്നത്. അപ്പോ ഒരു 10 രൂപ കാട്ടിയെന്ന് പറയുമ്പോ, കുഞ്ഞായ്മാക്കാക്ക് നമ്മൾ 10 രൂപ കൊടുക്കണേ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് തരാം. നേരെ മറിച്ച് നിങ്ങളെ പ്രിയപ്പെട്ട രാജകുമാരൻ, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങളോട് വന്നിട്ട് മാളുട്ടിയെ ഒരു ഗ്ലാസ് വെള്ളം കാട്ടിയാന്ന് പറഞ്ഞ, കുഞ്ഞായ്മാക്കാക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനേക്കാൾ ഏറ്റവും വലിയ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനുണ്ട്. ഇതൊക്കെ ഉസ്താദ് നിങ്ങൾ പറഞ്ഞിട്ട് വേണോ? അതങ്ങനെ തന്നെ ഞങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ അതിന്റെ പ്രതിഫലം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ട് പ്രതിഫലം അള്ളാഹു നൽകും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പ്രതിഫലം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയാം? ഇപ്പൊ നിങ്ങൾ പ്രിയപ്പെട്ട എന്ന് പറയുന്ന നിലാവ് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഭർത്താവിനേക്ക് ഇൻഷാല്ലാ നിങ്ങൾ എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. അത്രമാനിക്കാരെ പോലെ നേരത്തെ കഴിച്ചു വെക്കും ഇൻഷാല്ലാ. ആട്ടെ, അപ്പൊ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചവരുണ്ടാവും, ഇനിയല്ല അറിവി നിലാവ് കഴിഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ടാവും, അറിവി നിലാവിന്റെ ഇടയിൽ കഴിക്കുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവുമല്ലോ, എല്ലാവരും ഉണ്ടാവും ഇൻഷാല്ലാ. ആയിക്കോട്ടെ, എങ്ങനെയാണ് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. നിങ്ങൾ
നമ്മളെ സൗകര്യം പോലെ. ചിലപ്പോ സമയം വൈകുമ്പോ ഭക്ഷണം നമ്മളെ പോലെ എല്ലാരും ആവണമെന്നില്ലല്ലോ. നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ അങ്ങനെയാണ്, എപ്പോഴാ കഴിയുന്നത് അപ്പൊ അങ്ങനെ. അപ്പോ അതിന്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കട്ടെ, അതിനൊന്നും തടസ്സമില്ല. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ള റഹ്മത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ള സന്തോഷം ചെയ്യട്ടെ. അള്ളാഹുവെ, തിരക്കിന്റെ ഇടയിലും അറിവ് നിലാവിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമല്ലോ. രണ്ട് ലോകത്തും മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട്, മടവൂർ ശൈഖുനാദ ബർക്കത്ത് കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹ് നീ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാ. പറഞ്ഞു വരുന്നത്, അപ്പൊ പ്രിയപ്പെട്ട ഭർത്താവിന് നിങ്ങൾ ഭക്ഷണം രണ്ട് പ്രതിഫലമാണ് അല്ലാഹു തരുന്നത്. എത്ര പ്രതിഫലം? രണ്ട് പ്രതിഫലം. ഒന്നേതാ, രണ്ടാമത്തേതാ പറയാ. അപ്പോ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം, ഒരു നല്ല ചരിത്രം. പ്രമുഖനായ മഹാനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാണ്, പാവപ്പെട്ട കുടുംബത്തിൽ പിറന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പിറന്ന സ്വഹാബിയാണ് അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹാബി കല്യാണം കഴിച്ചതോ ഒരു ഉന്നതമായ കുടുംബത്തിലുള്ള ഒരു സ്വാലിഹായ പെണ്ണിനെയാണ്. ഉന്നതമായ കുടുംബത്തിലുള്ള സ്വാലിഹായ ഒരു പെണ്ണിനെയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത്. ചരിത്രം പറയുകയാണ്, ഇത് കരുതിയിട്ട് ചില ഭർത്താക്കന്മാർ പറയും, കേട്ടില്ലേ, നാളെ മുതൽ ഞങ്ങൾ പണിക്കാവൂല, അങ്ങനെ പറഞ്ഞിരിക്കണ്ട. ഭാര്യമാരിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണ്ട. അപ്പൊ ഇതിനൊന്നും പറ്റാത്ത അവസ്ഥയിൽ ഭാര്യമാരെ സഹായിക്കണം, അത്രേ പറയുന്നുള്ളൂ. മാഷാ അല്ലാഹ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സ്വഹാബിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹ വലിയ കുലീന കുടുംബത്തിൽ പിറന്നവളാണ്, വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ പിറന്നവളാണ്, വലിയ സമ്പാദ്യമുള്ള കുടുംബത്തിൽ പിറന്നവളാണ്. സൈനബ് ബിബിയുടെ കൂടെ, ഖദീജ ബിയുടെ കൂടെ, ഫാത്തിമ ബിയുടെ കൂടെ, ഐഷ ബിയുടെ കൂടെ അറിവിൻ നിലാവുള്ള സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണമല്ലോ. അവരെ പറക്കത്ത് കൊണ്ട് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. മാഷാ അല്ലാഹ്. മഹദിയായ വഹദിയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹാ, സൈനബ ബിബി റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട ഭർത്താവായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളൊരു ഹദീസ് ഞങ്ങൾ കേട്ടുപോയി. തങ്ങളെ, എന്താ ഹദീസ് എന്നറിയോ? പെണ്ണുങ്ങളോട് ധർമ്മം ചെയ്യാന് മുത്തുനബി പറഞ്ഞിട്ടുള്ള, തങ്ങളെ സഹോദരിമാരോട് ധർമ്മം ചെയ്യാന് മുത്തുനബി പറഞ്ഞിട്ടുള്ള, തങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ധർമ്മം ചെയ്തു കൊണ്ടിരിക്കണമല്ല അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, തങ്ങളെ അതുകൊണ്ട് തങ്ങളെ എന്റെ മനസ്സിലൊരു വല്ലാത്ത സംശയമുള്ള, തങ്ങളെ കാരണം എന്റെ കുടുംബത്തിൽ പിറന്നവളാണ് ഞാൻ, നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ പിറന്നവളാണ് മഹദിയായ സൈനബ ബിബി റളിയല്ലാഹു അൻഹാ. നിങ്ങളെ ഭാര്യയായ സൈനബയായ ഞാനേ വലിയ കുടുംബത്തിൽ പിറന്നവളാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പ എന്റെ പേരിൽ ഒരുപാട് സമ്പത്തുകൾ എഴുതി വച്ചിട്ടുണ്ടല്ലോ തങ്ങളെ. എന്റെ സമ്പത്തുകൾ മുഴുവനും പാവപ്പെട്ടവർക്ക് ഞാൻ സദഖ കൊടുക്കാറുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സഹോദരിമാരോട് സദഖ കൊടുക്കാൻ പറഞ്ഞതാണ്, ആ കൊടുക്കുന്ന സദഖ ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ തങ്ങളെ? പുറമെയുള്ള ആളുകൾക്ക് സദഖ കൊടുക്കുന്നുണ്ടല്ലോ, പുറമെയുള്ള ആളുകൾക്ക് സമ്പത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ കൊടുക്കുന്നത് മുഴുവനും ഭർത്താവായ നിങ്ങൾക്ക് ഞാൻ തരട്ടെയോ തങ്ങളെ? മഹദിയായ സൈനബ് ബിബി പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുമ്പോ ചില സഹോദരിമാരെ കരുതി വെച്ചിട്ടുണ്ട്, ഭർത്താവിന് കൊടുക്കുമ്പോ സദഖയല്ല, അയൽവാസിക്ക് കൊടുക്കുമ്പോഴാണ് സദഖ, മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് സദഖ, ഭർത്താവിന് കൊടുത്താണ് സ്വതക്ക വീടൂല എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മാറണം മോളെ. മനസ്സിലകറ്റ മുൻഗാമികളായ മഹദിമാരുടെ ഈമാനിന്റെ ലംഘുന്ന പ്രകാശം ലംഘുന്ന ചരിത്രം കടന്നു വരട്ടെ.
ബഹരിയായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട ഭർത്താവായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങളോട് പറയാണ് തങ്ങളേ ഞാൻ കൊടുക്കുന്ന സദഖ ഇനി മുതൽ നിങ്ങൾക്ക് ഞാൻ തരട്ടെയോ തങ്ങളേ പറഞ്ഞു അതിപ്പോ എങ്ങനെയാ എന്നോ തിരക്കടൊന്നുമില്ല പക്ഷെ അതിപ്പോ എങ്ങനെയാ ഞാൻ പറയാം അപ്പോ ഭാര്യ ചോദിച്ചു അല്ല അങ്ങനെ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അതെന്താ നിങ്ങൾക്ക് തന്നാല് നിങ്ങൾ എന്റെ ഭർത്താവല്ലേ നിങ്ങളെന്റെ ഇക്കയല്ലേ എന്റെ ശങ്കല്ലേ നിങ്ങൾ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവനല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഞാൻ തരുന്നുണ്ടല്ലോ ഭക്ഷണം വെച്ച് തരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം വെച്ച് തരേണ്ട ആളല്ലേ അപ്പോ ഞാൻ ഏതായാലും പെണ്ണുങ്ങളോട് സദഖ കൊടുക്കാൻ മുത്തുനബി ആഹ്വാനം വെച്ചിട്ടുണ്ട് ഹദീസ് വന്നിട്ടുണ്ട് അപ്പൊ ആ നിലക്ക് നിങ്ങൾക്കാണോ ഞാൻ തരേണ്ടത് അതല്ല പുറമെയുള്ള ആളുകൾക്ക് ഞങ്ങള് സദഖ കൊടുക്കണോ നിങ്ങൾ മുത്തുനബിയോട് ഇതൊന്ന് ചോദിക്കോ അബ്ദുൽ മഹദിയായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹു പറയാം നിങ്ങളത് മുത്തുനബിനോട് ചെന്നും ചോദിക്കോ അപ്പൊ അബ്ദുല്ലാഹിബിൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഞങ്ങൾ പറഞ്ഞു സംഗതി ഇപ്പോ ചോദിക്കാം കാരണം ഞങ്ങൾക്ക് കാര്യം കിട്ടുന്ന കാര്യമാണ് അല്ലെ സംഗതി എങ്ങനെയാണല്ലോ ഭാര്യമാരൊക്കെ നമുക്ക് കിട്ടല്ലേ സംഗതി ഒക്കെ ചോദിക്കാം പക്ഷെ അത് ചോദിക്കാൻ എന്തൊരു മടി എനിക്ക് കഴിയൂല നീ ചോദിക്കും നീയാണ് അതിന് നല്ലത് അതെനിക്ക് ചോദിക്കാൻ വയ്യ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നെ കൊണ്ട് കഴിയൂല എനിക്ക് മടിയാണ് ലജ്ജയാണ് എനിക്ക് ലജ്ജയാണ് ലജ്ജയാണ് അങ്ങനെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹു പോവുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ് പരിഹാരമല്ലേ മുച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഴുവൻ ആളുകൾക്കും പരിഹാരമാണ് മനുഷ്യർക്ക് മാത്രമല്ലല്ലോ മൃഗങ്ങൾക്കും കരുണയുള്ള നേതാവ് മൃഗങ്ങൾക്ക് പോലെ പരിഹാരമാണ് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴികളെല്ലാം മധുരമാണ് മതിവരാചിരി അഴകുമാണ് കലിമ ചൊല്ലിയാതരമല്ലോ കരളിലെ ഒതിയ രാജനുമാണ് മൊഴികളെല്ലാം മധുരമാണ് അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് മാന്തയുടെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കണ്ണീരോടെ സങ്കടത്തിന്റെ കഥന കഥ പറഞ്ഞ ചരിത്രം എന്റെ അറിവിൻ നിലാവിലെ കുടുംബങ്ങളെ കുഞ്ഞുനാളിൽ നമ്മളത് പഠിച്ചെടുത്തതല്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ മൃഗങ്ങൾ ചെന്നായ വണ്ണവണ്ട മുത്തുനബിയോട് സലാം പറഞ്ഞ് സങ്കടം പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തുന്നില്ലേ മുഴുവൻ ആളുകളും സമാധാനം കണ്ടിരുന്നത് പ്രവാചക പൂങ്കവറിന്റെ സമീപത്ത് എന്ന വിഷമം പറയുമ്പോഴാണ് അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോവുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ് ചെന്ന സമയത്ത് മഹദിയായ സൈനബ് ബിബി റളിയല്ലാഹു അൻഹയെ ചോദിക്കാൻ മടിയായി സൈനബ് ബിബിക്കും ചോദിക്കാൻ മടി എങ്ങനെ ഇപ്പൊ മുത്തുനബിനോട് ചോദിക്കാം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഭർത്താവിന് ഭാര്യ കൊടുക്കാൻ പറ്റുമോ അൻഷാല്ലാ എന്നെ മറുപടിയെ പറയണത് എന്നെ മറുപടിയെ പറയണത് നല്ല ശ്രദ്ധിച്ചിരുന്നു അപ്പൊ സൈനബ് ബിബി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു ഞാൻ റെഡിയാ ചില ആളുകൾ ഉണ്ടല്ലോ ആ നമുക്ക് പോവില്ലേ പോവില്ലെന്ന് അറിഞ്ഞാൽ പോന്നിട്ട് അവിടെ എത്തി കഴിഞ്ഞാൽ നല്ലത് ഇവിടുന്ന് ഇങ്ങനെ വല്ല ഡയലോഗ് കേട്ടാ കഴിഞ്ഞ ഓ ഇത് ഇപ്പൊ തന്നെ കാര്യമായിട്ട് തീരുമാനമാകും വിചാരിച്ചു ചില ആളുകൾ ഇങ്ങനെ പറയുന്ന അങ്ങനെയാണല്ലോ ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോന്നിട്ട് അവിടെ എത്തിയിട്ട് ഈ മുന്നിൽ കിടക്കും ഇതാണ് വലിയ ആള് നല്ല ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റുപോലെ തള്ളി വിടും അപ്പൊ സൈനബ് ബിബി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് മടിയാണെങ്കിൽ പോരണ്ട ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് സൈനബ് ബിബി ചെന്നു കൂടാറിന്റെ ഭർത്താവായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട് മാഷാല്ലാ അവിടെ എത്തിയപ്പോ സൈനബ് ബിബിക്ക് ഇങ്ങനെ മടി പിന്നെ മുത്തുനബിന്റെ അടുത്തേക്ക് ഇപ്പൊ എങ്ങനെയാ ഞാൻ പോവാ
അപ്പൊ രണ്ടാളും അവിടെ നടന്നോട്ടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു അല്ല ഈ അല്ലേ അല്ല ഇങ്ങളെ ചെല്ലേ അല്ല ഇങ്ങളെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാഷാള്ള അപ്പളാണ് അവിടെ ആരുണ്ട് മഹാനായ ബിലാല് ഇവര് മുഖത്തിൻ നദിയെന്നാണ് ഇങ്ങനെ കാണാം ബിലാൽ റളിയല്ലാഹുണ്ട് സമീപത്തെ ബിലാലിൻ റളിയല്ലാഹു മുത്തനബിന്റെ കൂടെയുണ്ട് മാഷാല്ലാ ബിലാൽ റളിയല്ലാഹു നോക്കി എന്താ രണ്ടാൾക്കാരെ അവിടെ ഇങ്ങനെ തൗദാരിച്ചത് എന്താ രണ്ടാൾക്കാരെ അങ്ങോട്ട് ഇങ്ങനെ തള്ളി പറയാം ബിലാൽ റളിയല്ലാഹു വന്ന് കണ്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ വന്നത് എന്തേ നിങ്ങൾക്ക് മുത്തനബിയോട് വല്ല പരാതിയും പറയാറുണ്ടോ തങ്ങളെ മദീനയുടെ പൂങ്കുയിൽ മഹാനായ ബിലാൽ മദീനയുടെ പരിശുദ്ധമായ മസ്ജിദിന്റെ മേൽ മധുരമനോഹരമായ ശൈലിയിൽ ലോകത്തെ ഏറ്റവും വലിയ ബാങ്കുകാരനായ മഹാനായ ബിലാൽ ചരിത്രം പറയുകയാണ് ചരിത്രം പറയുകയാണ് അതിൽ നിന്ന് പ്രഗൽഭനായ മുഅദ്ദിനാണ് അതിൽ നിന്ന് ഒന്നാം നമ്പറുകാര മുഅദ്ദിനാണ് നാല് ബാങ്ക് കൊടുക്കുന്ന മുക്രിമാര് ഉസ്താദ്മാര് മുഅദ്ദിന്മാര് മുത്തുനബി കൊണ്ടാരും എന്ന ചരിത്രം പറയുന്നുണ്ട് അതിൽ നിന്ന് പ്രഗൽഭനായ ഒന്നാമത്തെ മുഅദ്ദിനാണ് ബിലാലല്ല പാട്ട് കേൾക്കുമ്പോ ബിലാലല്ല മധുര മനോഹരമായ ശൈലി കേൾക്കുമ്പോ അവിടുത്തെ നല്ല ശബ്ദം കേൾക്കുമ്പോ ലയിച്ചു പോകാത്തവരാരാ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോ മദീനയിലെ മദീനയിലെ ഉണങ്ങിപ്പോയ കരിഞ്ഞിണങ്ങിപ്പോയ ഈന്തപ്പനയുടെ തൈകൾ പോലും പച്ച പിടിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ സ്വരത്തിന് വേണ്ടി ചാഞ്ചാട്ടമാടാകിരുണ്ട് എന്ന മദീനയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ ബിലാൽ റളിയല്ലാഹു അൻഹു മനോഹരമായ ബാങ്ക് കേൾക്കുമ്പോ മദീനയിൽ ശബ്ദമുണ്ടാക്കിരുന്ന പൂങ്കുയിലുകൾ പോലും സൈലന്റ് ആയി നിന്ന് കേട്ടു പോകുമാരുള്ള ചരിത്രമാണ് ചിറകടിച്ച് മാറിപ്പോകുന്ന പറവകൾ പോലും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അല്ലാഹുവേ ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് അറ്റൻഷനായി നിൽക്കുന്ന ചെറുപ്പക്കാരാ കലാലയങ്ങളിൽ നിന്ന് ദേശീയ ഗാനം കേൾക്കുമ്പോ ഒരുമയോടെ അച്ചടക്കത്തോടെ അതവോടെ നിൽക്കുന്ന കൂട്ടുകാരാ ചെറിയ നാടുകൾ നമ്മൾ മദ്രസയിലേക്ക് കടന്നു പോകുമ്പോ 7 മണിക്കും 7.5 മണിക്കും മദ്രസയിൽ നിന്ന് ഫസ്റ്റ് ബെല്ലടിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്തോതുമ്പോ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് നിർത്തു നിൽക്കുന്ന നൃത്തത്തിൽ അതബോടകിരുന്ന ചെറുപ്പക്കാരാ ഇതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ കൂട്ടുകാരാ ഇതുപോലെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയുടെ ബാങ്ക് കേൾക്കുമ്പോ ചിറകടിച്ച് മാറിപ്പോകുന്ന പറവകൾ വരെ അനങ്ങാതെ നിൽക്കുമാകുന്ന ബിലാലേ ഭാഗ്യവാനാണ് ആ സ്വഹാബിയുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണമല്ലോ ആ സ്വഹാബിയുടെ കൂടെ അറിവിന് നിലാവുള്ള മജ്ലിസിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാ ഒരുപാട് രോഗികളുണ്ട് അല്ലാ ഇന്നും വിളിച്ചു പറഞ്ഞ ഉസ്താദേ അറിവിന് നിലാവുള്ള കുടുംബമാണ് തലക്ക് സ്ട്രോക്ക് വന്നിട്ട് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാണ് അല്ലാഹുവേ ആയിരങ്ങൾക്ക് സമാധാനം നൽകി അറിവിന് നിലാവിലൂടെ ഈ 10,000 കണക്കിന് സ്വാലിഹീങ്ങളുടെ നാട് കണ്ടാമയും പറയുമ്പോ ആ സഹോദരിക്കിനെ ശിഫ കൊടുക്കണമല്ലോ ലോകങ്ങൾ അനുഭവിക്കുന്ന അറിവിന്നിലാവില്ല കുടുംബങ്ങളെ കണ്ണുനീര് കൊടുക്കുന്ന അറിവിന്നിലാവില്ല കുടുംബങ്ങളെ അല്ലാഹുവേ സമാധാനം കൊടുക്കണമല്ലോ ആ ബിലാൽ റളിയല്ലാഹു അൻഹു രംഗം ഇങ്ങനെ കാണുകയാണ് ഉടനെ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു തങ്ങളേ നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയും മുത്തനബിയെ കാണാമെന്നതല്ലേ എന്തേ എന്താണ് തങ്ങളെ നിങ്ങൾക്ക് പരാതി പറയാറുള്ളത് തങ്ങളെ നിങ്ങൾക്ക് എന്താണ് വിഷമം പറയാറുള്ളത് തങ്ങളെ
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങളൊരു സംശയം ചോദിക്കാൻ വന്നതാണ് ബിലാൽ. അത് ചോദിക്കാൻ ഞങ്ങൾക്ക് മടിയാണ്, അത് പറയാൻ ഞങ്ങൾക്ക് മടിയാണ്, അത് ചോദിക്കാൻ ഞങ്ങൾക്ക് മടിയാണ് ബിലാലേ. അതുകൊണ്ട് മുത്തുനബിയോടൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ ബിലാൽ? മുത്തുനബിയോട് നിങ്ങളൊന്ന് പറയുമോ ബിലാൽ? നിങ്ങൾ മുത്തുനബിയുടെ അടുത്ത ആളല്ലേ? നിങ്ങൾ മുത്തുനബിയുടെ കാവൽക്കാരനല്ലേ? നിങ്ങൾ മുത്തുനബിയുടെ ബാങ്കുകാരനല്ലേ? നിങ്ങൾ മുത്തുനബിയുടെ നിയലില്ലാത്ത 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 മുത്തുനബിക്ക് നീല പോലെ കൂടെ നിൽക്കുന്ന സഹാബിയല്ലേ ബിലാൽ? ഒന്ന് ചോദിക്കുമോ? ഞങ്ങളെ ഡൗട്ട് ഒന്ന് തീർത്തു തരുമോ ബിലാലേ? അത്ര ഉള്ളൂ, ഞാൻ കരുതി എന്തോ വലിയ സംഭവമുണ്ട്. അങ്ങനെയാണല്ലോ ചില ആളുകൾ ഇങ്ങനെ വന്നാടും ചോദിക്കാനൊരു മടിയുണ്ട്. ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു ലജ്ജ വേണട്ടോ നമുക്കൊക്കെ. ഇതിങ്ങനെ ലജ്ജല്ലാതെ ഞാൻ എന്തും ചോദിക്കും, അങ്ങനെയൊക്കെ ഒന്നും ചോദിക്കരുത്. ഏ മഹതിയായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു ഒരിക്കെ ഒരു പുതിയ വീട് വെക്കാൻ ആഗ്രഹമാണ്. അപ്പൊ മുത്തുനബിനോട് പറയണല്ലോ. അപ്പൊ മുത്തുനബിന്റെ സമീപത്തേക്ക് ചെല്ലാണ് രണ്ടാളും. ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുവേ. ഞാൻ പറഞ്ഞു വരുന്നത് ചോദിക്കാൻ ലജ്ജ വേണം. ചരിത്രം പറയും, അതിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ചോദിക്കല്ലേ, ചോദിക്കാം എന്ന് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് നേരെ ചോദിക്കരുത്. അവിടെ ചെന്നിട്ട് നേരെ ചെന്നിട്ട് ഇങ്ങനെ ആ ഗേറ്റിന്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വണ്ടിന്റെ ഓൺ അടിച്ചിട്ട് ഇങ്ങനെ സ്വീപ്പാക്കുക, അല്ലെങ്കിൽ ഇവിടെ മോലേരില്ലേ, അങ്ങനെയല്ലേ ചോദിക്കണ്ടേ? മാഷാല്ല അവിടെ ചെന്നിട്ട് ഇവിടെ ഉസ്താദ് ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഒക്കെ വരുമോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കേണ്ടത്. അല്ല അതോടുകൂടെ ചോദിക്കണോ? ആ അങ്ങനെ ചോദിക്കേണ്ടത്. അല്ല അവിടെ പോലെ അങ്ങനെ നല്ല ചോദിക്കണ്ടേ? അതോടുകൂടെ ചോദിക്കണം. അതല്ലേ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ മഹദിയായ അസ്മാ ബീബിക്കും സൈനബാ ബീബിക്കും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾക്ക് നേരിട്ട് ഞാൻ ചോദിച്ചാൽ പോരെ. പക്ഷെ അവരവിടെ ലജ്ജ കാണിച്ചു. അപ്പൊ അറിവിനില്ലാമിന്റെ കുടുംബങ്ങളെ നമ്മൾ ലജ്ജയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ. ലജ്ജ വേണം. ചിലരൊക്കെ ഉണ്ടേ ഓഫീസ് റൂമൊക്കെ അല്ലെങ്കിൽ പഞ്ചായത്തിക്കൊക്കെ കയറി ചെന്നിട്ട് ചൂടാവുന്ന പോലെ, അങ്ങനെയല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ കാര്യത്തിലും ലജ്ജയോടെ അതുപോലെ ചോദിക്കണം. നമ്മള് അങ്ങനെയാണ് നമ്മള് വേണ്ടത്. അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഒരാളെ സമീപത്തേക്ക് ചൊല്ലുമ്പോ ഒരാളെ കാണാൻ വേണ്ടി പോകണം. ഏ ഈ ചരിത്രത്തിൽ നിന്ന് കുറെ പാഠം പഠിക്കാനുണ്ട്. ഇപ്പൊ നോക്കിയാൽ നിങ്ങള് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾക്ക് നേരെ മുത്തുനബിന്റെ അടുത്ത് കയറി ചെല്ലാം. പക്ഷെ മഹാനുഭാവികൾ അതല്ലല്ലോ ചെയ്തത്. സമീപത്തുള്ള ബിലാലിനെ തങ്ങൾ പരിഗണിച്ചു. അപ്പൊ ബിലാലിനെ തങ്ങളുമായിട്ട് റെക്കമെൻഡ് ചെയ്തു മുത്തുനബിയിലേക്ക്. അപ്പൊ നിങ്ങളൊരു ഉസ്താദിനെ കാണാൻ പോവാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോവാണെങ്കിൽ അവിടെ ടോക്കൺ കൊടുക്കാൻ ഒരാളുണ്ടാവും. ഏഹ് ഞങ്ങൾക്ക് ടോക്കൺ ഒന്നും വേണ്ട, ഞങ്ങൾ എന്നെ കാണാനല്ലേ വന്നത്. അതിപ്പോ ഇയാൾക്കും അറിയില്ല ഇവിടെ കാണാനല്ലേ വന്നത്. ഞങ്ങൾ ഡോക്ടറെ കാണട്ടെ, നമ്മൾ നേരെ ഡോക്ടറെടുത്ത് കയറി പോരുത്. അങ്ങനെ ചില ആളുകൾ അത് ജദബുണ്ടാക്കി കയറി പോകും, ഞങ്ങൾക്ക് എന്റെ ടോക്കൺ ഒന്നും വേണ്ടേ അങ്ങനെ പറയരുത്. അത് അതാ ഒരു അദബാണ്, ആ ചോദ്യത്തിന്റെ ഒരു അദബാണ്. ടോക്കൺ ഒക്കെ എടുത്തിട്ട് ലിസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ അവര് മുഖേന മേളം കയറാം. ബിലാല് തങ്ങൾ മുഖേനയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ പരാതി ബോധിപ്പിക്കുന്നത്. എന്താ ബിലാൽ തങ്ങളോട് പറയാതെ നേരിട്ട് ചെന്നുടേനാ? അപ്പൊ പറഞ്ഞു വരുന്നത് ലജ്ജ വേണം നമുക്ക്. അവിടെയുള്ള ആളുകളെ സ്റ്റാഫിനെ പരിഗണിക്കണം നമ്മൾ. ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ പിന്നെ അവരങ്ങനെ തൂണിന് പകരം വെറുതെ അങ്ങനെ കുന്തം പോലെ നിർത്തിയതല്ലല്ലോ അല്ലേ? ചില ആളുകൾ സ്റ്റാഫിനൊന്നും പരിഗണിക്കൂല. ഏ സ്റ്റാഫിനൊന്നും പരിഗണിക്ക, സ്റ്റാഫിനെ പരിഗണിക്കണം നമ്മള്. അങ്ങനെയാണ് സ്റ്റാഫിനെ പരിഗണിക്കണം. നമ്മളിപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. അപ്പൊ ആ ഹോട്ടലിലെ സപ്ലയർ എങ്ങനെ വരും? എന്താ വേണ്ടേ, ജ്യൂസ് വേണോ, മുന്തിരി വേണോ, ഓറഞ്ച് വേണോ എന്നൊക്കെ ചോദിക്ക് വരും. ജന പണിക്ക് പോയിക്കാ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്നുകൊണ്ട് പിന്നെ രണ്ട് ജ്യൂസ് എടുത്താ പറയാൻ പറ്റുമോ? അതൊരു മോശമല്ലേ, ഈ സ്റ്റാഫിനെ അവഗണിക്കലല്ലേ. അപ്പൊ മുത്തുനബിയുടെ സമീപത്തുള്ള സ്റ്റാഫായ ബിലാൽ റളിയല്ലാഹുവിനെ അവഗണിച്ചില്ല. മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ചരിത്രത്തിൽ നിന്ന് അതൊക്കെ പഠിച്ചെടുക്കണം. പറഞ്ഞു വരുന്നത് ചോദിക്കുമ്പോഴേ നമുക്ക് ലജ്ജ വേണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അലി തങ്ങളോട് പറഞ്ഞു, അലി തങ്ങളെ നമുക്ക് മുത്തുനബിനോട് ചെന്നിട്ട് ഒരു വീട് ചോദിക്കില്ലേ, ആ നമുക്ക് പോവല്ലേ, പുതിയ വീടല്ലേ. അപ്പൊ ഫാത്തിമ ബി എന്നവര് ചോദിച്ചു, അല്ല അലി തങ്ങളെ നിങ്ങൾ ചോദിക്കോ, അല്ല നിങ്ങൾ ചോദിച്ചാ മതി, ആ ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഉറപ്പിച്ച. അങ്ങനെ രണ്ടുപേരും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് നിന്നിട്ട് വീട് ചോദിക്കാം. മുത്തുനബി ചോദിച്ചു, അല്ലോ എന്തേ വന്നോ, സന്തോഷത്തോടെ അല്ലേ എന്തോ വന്നേ, മാഷാ അല്ലാഹ്. അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിമ പറഞ്ഞൂടെ. അപ്പൊ ഫാത്തിമ ബി അലി റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളൂ. ഫാത്തിമ ബി പറഞ്ഞു, എന്ത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോ അലി റളിയല്ലാഹു ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്.
ഞാനങ്ങനെ കാട്ടാണ് പറയാൻ വേണ്ടി ഇങ്ങനെ കാണിക്കാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, എന്താ അലിയെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളി. അപ്പൊ എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അവിടെ തുറന്നു പറഞ്ഞില്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹു അവിടെ തുറന്നു പറയാത്തത് എന്തുകൊണ്ട്? അത് ലജ്ജയാണ്. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് ലജ്ജ വേണം, പിന്നെ ഞങ്ങൾക്ക് ഒരു പെര വേണം. അങ്ങനെയല്ലോ നബിയെ, അവിടത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവിടത്തേക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു വീട് വേണം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹിബ് മസൂദ് തങ്ങളോട് അവിടുത്തെ സ്റ്റാഫായ ബിലാൽ തങ്ങൾ ചോദിച്ചു, എന്ത് വേണം, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനാണോ വന്നത്? അപ്പോ ഉടനെ തന്നെ മഹദിയായ സൈനബ് ബിബി റളിയല്ലാഹു പറയാണ്, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഞങ്ങൾ കേട്ടു. ഏയ് അള്ളാഹുവിന്റെ ഹദീസ് ഞങ്ങള്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഞങ്ങൾ കേട്ടു. എന്താ ഹദീസേ, എന്താ ഹദീസേ? നല്ല സമ്പത്തുള്ള ഭാര്യമാരെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ട ഭർത്താക്കന്മാർക്ക് സ്വതക്ക് കൊടുക്കണം എന്നൊരു ഹദീസ് ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളെ സമ്പത്തിൽ നിന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് സ്വതക്ക് കൊടുക്കാൻ പറ്റുമോ? കാരണം സഹോദരിമാര് സ്വതക്ക് കൊടുക്കണമല്ലേ മുസ്ലിം പറഞ്ഞത്. ഉടനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തെ ഉള്ളവളെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംശയം ചോദിക്കാനാണ് നബിയേ, ഒരു സംശയം ചോദിക്കാനാണ് തങ്ങളെ വന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പറയൂ ബിലാലേ, എന്താണ് സംശയമല്ല നബി ചോദിക്കുമ്പോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തങ്ങളെ തങ്ങൾ പറഞ്ഞല്ലോ സഹോദരിമാരോട് സദക്ക കൊടുക്കാൻ, തങ്ങൾ പറഞ്ഞല്ലോ നബിയേ സഹോദരിമാരെ നിങ്ങളെ സദക്ക കൊടുക്കണമെന്ന്, നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നവളാവണമെന്ന് അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങളെ ഹദീസ് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു പെണ്ണും ഒരു പ്രിയപ്പെട്ട ഭർത്താവുമെന്ന് ചോദിക്കുന്നുണ്ട് നബിയേ. സഹോദരിമാരെ കൊടുക്കുന്ന സദക്ക അത് ഭർത്താക്കന്മാർക്ക് വേണ്ടി നീക്കി വെക്കാൻ പറ്റുമോ നബിയേ? പാവപ്പെട്ടവരെ വന്നവള സഹാബി വനിതകളോട് സഹായം ചോദിക്കുമോ? നമ്മുടെ മദീനയിലെ സഹാബി വനിതകളെല്ലാം ഉള്ളതെല്ലാം എടുത്തു കൊടുക്കുന്നവരാണ്, അവരാരെ പിശുക്ക് കാണിക്കുന്നവരല്ലോ. അതുകൊണ്ട് നബിയേ അവർക്കൊരു ചോദ്യമുണ്ട് നബിയേ, ഞങ്ങളെ പാപങ്ങൾക്ക് സദക്ക കൊടുക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പാപങ്ങളെ സഹായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ പാപങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. ആ കൊടുക്കുന്ന സദക്ക, ആ കൊടുക്കുന്ന ദാനധർമ്മം ഞങ്ങൾ ഭർത്താക്കന്മാരെ പേരിലാക്കാൻ പറ്റുമോ നബിയേ? ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ ഉമ്മമാരെ, അറിവിൻ നിലാവിന്റെ മുമ്പിൽ, ടിവിയുടെ മുമ്പിൽ, ലാപ്ടോപ്പിന്റെ മുമ്പിൽ, ടാബ്ലറ്റിന്റെ മുമ്പിൽ, മൊബൈലിന്റെ മുമ്പിൽ ബർക്കത്തിന്റെ വെള്ളവുമായി കാത്തിരിക്കുന്ന ഉമ്മ, കാത്തിരിക്കുന്ന വാപ്പാ, എന്റെ ചെറുപ്പക്കാരെ, കുഞ്ഞുമക്കളെ, കുറയല്ല സ്വലാത്ത് കുറയല്ലേ, ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉടനെ പറയുകയാണ്, മാഷാ അല്ലാഹ്, മാഷാ ബിലാലേ, ആ ചോദിച്ചത് ആരാണ് ബിലാലേ? നല്ല ചോദ്യമാണ് മോനെ, നല്ല ചോദ്യമാണ് മോനെ, നല്ല ചോദ്യമാണ് ബിലാലേ, എന്തോ ഒരു നല്ല മനോഹരമായ ചോദ്യമാണ്. ആ ചോദിച്ചത് ആരാണ്? ഏത് കുടുംബമാണ് ചോദിച്ചത് ബിലാലേ? ഏത് സ്വഹാബിയാണ് ചോദിച്ചത് ബിലാലേ? ഏത് സ്വഹാബിയുടെ ഭാര്യയാണ് ചോദിച്ചത് ബിലാലേ? മാഷാ അല്ലാഹ്, ഉണ്ണത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെയും വിളിക്കുകയാണ്, അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് തങ്ങളെയും പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ ബിബി റളിയല്ലാഹു അൻഹു സൈനബ് ബിബി റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. മാഷാഅല്ലാഹ്, ആരാണാ ചോദ്യം ചോദിച്ചത്? അല്ലാഹ്, സൂപ്പർ ചോദ്യം, സൂപ്പർ ചോദ്യം. മുത്തുനബി സൂപ്പർ ചോദ്യം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഹാല് മാറി. ആ നബി ഞാനാ ചോദിച്ചത്, അല്ല നബി ഞാനാ ചോദിച്ചിട്ടോ, അല്ലട്ടോ ഞാനാ ചോദിച്ചിട്ടോ, അല്ലട്ടോ ഞാനാണ്, എന്റെ മൈൻഡിൽ നിന്ന് ആദ്യം ഉണ്ടായത്. പിന്നെ അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ അടിച്ചു.
അടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, ശരി ഉത്തരം ഏതെങ്കിലും ജഡ്ജർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ പറഞ്ഞില്ല അതാണ് ശരി, ഞാനപ്ലൈ പറഞ്ഞില്ല അതാണ് ശരി, പിന്നെ അങ്ങനെയാണ്. പിന്നെ ശരി ഉത്തരത്തിന് ഒരുപാട് അവകാശികൾ ഉണ്ടാവും, ചോദിക്കാൻ ഒരു മടിയാണ്. ചോദിച്ച ആൻസർ മാഷാല്ലാ ചോദ്യം സൂപ്പറാട്ടോ എന്ന് പറയുമ്പോ ആരാ, അത് ഞാനാണ്. രണ്ടു കൈയും മുതിക്കും നമ്മള്. മഹദിയായ സൈനബ് ബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എന്റെ ചോദ്യം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എന്റെയും ചോദ്യമാണ്, എന്റെയും ചോദ്യമാണ്. ഉടനെ തന്നെ പിന്നാലെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ആര് ചോദിച്ചാലും ശരി ബിലാലേ, ചോദ്യം സൂപ്പറാണ് ബിലാൽ, ചോദ്യം സൂപ്പറാണ് ബിലാൽ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ഉമ്മത്തിനോട് മുഴുവനായിട്ടും പറയുകയാണ്, പെണ്ണെ നിങ്ങൾ സദഖ കൊടുക്കണം, പെണ്ണെ നിങ്ങൾ ദാനധർമ്മം ചെയ്യണം, പെങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് പാവങ്ങളെ സഹായിക്കണം ഉമ്മാ, കാരണം ധാരാളം സഹോദരിമാരെ നരകത്തിലുള്ള ഭയാനകമായ അദാബിൽ ഞാൻ കണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ആ അദാബിൽ പെടാതിരിക്കാ, സദഖ കൊണ്ട് ദാനധർമ്മങ്ങളെ കൊണ്ട് സ്വലാത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പാറിപ്പോകുന്ന ഒരു പറവയായി മാറണം മോളെ. സുറാത്ത് എന്ന പാലത്തിലൂടെ നരകത്തിലുള്ള തീകൊണ്ടാരത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയ പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുകളിലൂടെ പാറി കളിക്കണമെങ്കിൽ ആ പാലത്തിന്റെ മുകളിലൂടെ തളരാത്ത അറിയാത്ത ചെറുകുമായിട്ട് സ്വർഗത്തിലേക്ക് പാറണമെങ്കിൽ പാറാനുള്ള ചെറുകാണ് പോലെ നിങ്ങൾ കൊടുക്കുന്ന സദക്ക, സദക്ക എന്ന ചെറുക കൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം പോലെ, ദാനധർമ്മം എന്ന ചെറുക വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പാറിപ്പോകണം ഉമ്മാ. മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ സദഖ കൊടുക്കുക, നിങ്ങൾ കൊടുക്കുന്ന സദഖ, നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം ഉണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ പെങ്ങളെ, ആ സദഖ നിങ്ങളെ ഭർത്താവിനാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാ, നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാ. മാഷാ അല്ലാഹ്, സൂപ്പർ ചോദ്യമാണ് അബ്ദുല്ലാഹിൻ മസൂദ് തങ്ങളെ നിങ്ങളെ ബാരി ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പുറമെയുള്ളവർക്ക് കൊടുക്കുന്ന സദക്കയുണ്ടല്ലോ, നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കുന്ന സദക്കയുണ്ടല്ലോ, നിങ്ങളെ നാട്ടുകാർക്ക് കൊടുക്കുന്ന സദക്കയുണ്ടല്ലോ, നിങ്ങളെ പ്രിയപ്പെട്ട ആളുകൾ സഹോദര സഹോദരിമാർ വന്ന് ചോദിക്കുമ്പോ, നിങ്ങളോട് വന്ന് വെള്ളം ചോദിക്കുമ്പോ, ഭക്ഷണം ചോദിക്കുമ്പോ, കാശ് ചോദിക്കുമ്പോ, അവർക്ക് കൊടുക്കുന്ന സദക്കയുണ്ടല്ലോ മോളെ, അവർക്ക് കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ പെങ്ങളെ, സദഖയുടെ എത്രയോ 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 ഇരട്ടി പ്രതിഫലമാണ്. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ല സദഖ കൊടുക്കുമ്പോഴെന്ന് നബി മുഹമ്മദ് മുസ്തഫ വലിയ തറവാട് കുടുംബത്തിൽ പിറന്ന പെങ്ങളെ, വലിയ ഉന്നതമായ കുടുംബത്തിൽ പിറന്ന പൊന്നുമോളെ, പാവപ്പെട്ട ഭർത്താവിന്റെ ഒരു പിടി ഭക്ഷണം കൊടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയാ, പാവപ്പെട്ട ഭർത്താവിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോ പാവപ്പെട്ട ഭർത്താവിനെ ഒരു 100 രൂപ നിങ്ങൾ പിടിച്ചേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ് ഉമ്മ, രണ്ട് പ്രതിഫലമാണ് മോളെ, രണ്ട് പ്രതിഫലമാണ് സഹോദരിമാരെ. ഇത് സഫ്വാൻ സഖാഫിയുടെ വക പറഞ്ഞതല്ല, ലോകത്തിലെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, സ്വന്തം കുടുംബത്തിൽ പെട്ട തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സഹായിച്ച പ്രതിഫലമാണ് മോളെ, സ്വന്തം കുടുംബത്തിൽ പിറന്ന, സ്വന്തം കുടുംബത്തിൽ എനിക്ക് അത്താണിയായി കൂടെ നിന്ന ഭർത്താവിനെ സഹായിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരികയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ദാനധർമ്മത്തിൽ പ്രതിഫലത്തിന്റെ കൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ, നിങ്ങൾ പടച്ചു തമ്പുരാന്റെ റഹ്മത്തിലുള്ള ചുവട്ടിലാ, നിങ്ങൾ അല്ലാഹു
അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ചുവട്ടിലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ചുവട്ടിലാ. ഖബറിന്റെ കത്തൊരു പാപം നിങ്ങളെ കൊത്താ വരൂല പെങ്ങളെ. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാൽ, അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് നിങ്ങളെ ഹിമാന വിലപിടിപ്പുള്ള ഹിമാന ഖബറിൽ നടക്കാ ഒരു വിദേശം കടന്നു വരൂല. മരിക്കുന്ന സമയത്ത് നിങ്ങളെ വിലപിടിപ്പുള്ള ഹിമാന തട്ടിയെടുക്കാ ഒരു പിശാചം കടന്നു വരൂല. മരിച്ചു കഴിഞ്ഞ ഖബറിന്റെ അകത്തേക്ക് നിങ്ങളെ കിടക്കി വെച്ചു കഴിഞ്ഞാ ഖബറിന്റെ അകത്തെ പാമ്പുകളുണ്ടല്ലോ, തേലുകളുണ്ടല്ലോ, ഭയാനകമായ അതാപുകളുണ്ടല്ലോ. ഇല്ല മോളെ, ഒരു അതാപും നിങ്ങളെ തൊടൂല, ഒരു അതാപും നിങ്ങളെ തൊടൂല, ഒരു അതാപും നിങ്ങളെ തൊടൂല. അതാപിൽ നിന്നുള്ള മറയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്, ആ ശിക്ഷയിൽ നിന്നുള്ള കവചമാണ് റഹ്മത്തുള്ളാഹ്, അതാപിൽ നിന്നുള്ള കാവലാണ് റഹ്മത്തുള്ളാഹ്. ഇരുൾ നിറഞ്ഞ ഖബറല്ലേ, ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ട് ചെറുപ്പക്കാരാ, എന്റെ പാവപ്പെട്ട ഉമ്മാനെ രണ്ട് കൈകളെ കൊണ്ട് ഖബറിലേക്ക് ഇറക്കി വെച്ചത് ഞാനാണ്. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഞാൻ കണ്ടതാണ് മോനെ, ഞാൻ കണ്ടതാണ് പെങ്ങളെ, ആ ഖബറിന്റെ അകത്തുള്ള ഇരുളി എത്രയാണ്. അല്ലാഹുവേ, ഒരു പ്രകാശമില്ലല്ലോ, ഒരു ലൈറ്റ് ഇല്ലല്ലോ, ഒരു വെളിച്ചമില്ലല്ലോ, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ആ ഇരുൾ നിറഞ്ഞ ഖബറിന്റെ അകത്ത് അല്ലാഹു നമുക്ക് പ്രകാശം തരുന്നത്, ഇരുളിനെ മാറ്റി വെച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ഗോപുരം അല്ലാഹു നമ്മുടെ ഖബറിൽ ഇറക്കി തരണമെങ്കിലേ അത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സാധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ റഹ്മത്ത് പെങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ അല്ലാഹു ഹബീബിനെ മാർഗം പറഞ്ഞു തരികയാണ്. ആ റഹ്മത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് സദക കൊടുക്കണേ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് സദക കൊടുക്കണേ. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, റാഹത്ത് നൽകണമല്ലോ, ഖൈറ് നൽകണമല്ലോ, വിഷമങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം മടവൂർ ശൈഖനാനെ കൊണ്ട് നീ മാറ്റിത്തരണമല്ലോ.